ഹലോ, ഹലോ 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 ഡിയർ സ്റ്റുഡൻസ്, ടുഡേസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോ ഇന്ന് നമ്മള് പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ പറയുന്ന ലാപ്പിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു, ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ഇപ്പൊ ക്ലിയർ ആ മിസ്സേ? ഇപ്പൊ ക്ലിയർ ആണല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മള് എന്താണ് ആദ്യം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങള് ഇംഗ്ലീഷിന്റെ ഫുൾ ഫോം അറിയാമോ? ആർക്കെങ്കിലും അറിയോ ഇംഗ്ലീഷ് എന്താണെന്ന്? അല്ലെ, നമ്മൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു ഭാഷ, നമ്മളെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നു, പഠിക്കുന്നു, അതിനെ കുറിച്ച് നമ്മള് അല്ലെ അറിയാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ആൻഡ് സ്റ്റഡിങ് അബൌട്ട് ദാറ്റ് ലാംഗ്വേജ് അല്ലെ. ആ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മള് തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് ഇംഗ്ലീഷ് എന്താണ് അപ്പോ? ഇംഗ്ലീഷ് എന്ന് വെച്ചാ ഇംഗ്ലണ്ട് അല്ലെ. ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലീഷ് എന്താണ് പിറവിയെടുത്ത് തന്നെ ജനറേറ്റ് ചെയ്ത. എവിടെയാണ്? ഇംഗ്ലണ്ടിൽ അല്ലെ. ഇംഗ്ലണ്ട് നേറ്റീവ് അല്ലെ, അല്ലെ എന്ന് പറയുമ്പോ നേറ്റീവ് അല്ലെ, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള, അതായത് അവിടുത്തെ ആ പ്രാദേശികമായിട്ടുള്ള സംഭവം അല്ലെ നേറ്റീവ് എന്നാണ്. ജി എന്ന് വെച്ചാൽ എന്തായിരിക്കുള്ളൂ? അപ്പോ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ജി എന്ന് വെച്ചാല്? ഒന്ന് ഉച്ചെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Can you hear me? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. അല്ലെ, അപ്പോ എന്താണ് ഉദ്ദേശിച്ചത്? ഇംഗ്ലണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായോ? ജി എന്ന് ഉദ്ദേശിക്കുന്ന എന്തിനായിരിക്കുള്ളൂ? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഗ്രാമർ അല്ല. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പോട്ടെ, ഞാൻ തന്നെ പറയാം അല്ലേ. അല്ലേ, അപ്പോ ഇംഗ്ലണ്ട് നേറ്റീവ് ജനറൽ
ആ ജനറൽ ആയിട്ടുള്ള ഗ്രാമർ ആർക്ക് വേണ്ടിയുള്ളതാണ്? ലാംഗ്വേജ് ഫോർ അല്ലേ. ആ ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. മനസ്സിലായോ? ലാംഗ്വേജ് ഫോർ ആർക്കുള്ള ലാംഗ്വേജ്? ലാംഗ്വേജ് ഫോർ ഐറിഷ് അല്ലെ. ഐറിഷ് ആർക്കും സ്കോട്ടിഷ് ആർക്കും ഹെയിൽസിന് വേണ്ടിയാണ് എന്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടായത് അല്ലെ. അപ്പോ ഈ ഇംഗ്ലീഷില് ജനറൽ ആയിട്ട് എന്ത് വരുന്നു? ഒരു ഗ്രാമർ വേണം അല്ലെ. ഇംഗ്ലീഷിന് ഒരു ഗ്രാമർ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഗ്രാമർ എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? ജനറൽ റൂൾസ് ആണ്. അതായത് ഒരു ഭാഷയ്ക്ക് ഉണ്ടാവുന്ന വേണ്ട ജനറൽ റൂൾസ് ആൻഡ് മോഡുലേഷൻസ് അല്ലെ. ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് അല്ലെ. ആ റൂൾസും മാനേഴ്സും അല്ലെ, ആ മാനേഴ്സും മോഡുലേറ്റ് ചെയ്യുന്ന, അതിനെ എന്താണ്, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, എന്ത്, അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ, കാരണങ്ങൾക്കനുസരിച്ച്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് അതിനെ മോഡുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോ ഇംഗ്ലീഷിൽ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാമർ ഭാഗമാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ല എല്ലാരും പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച്, ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഓരോ കേട്ടിട്ടുണ്ടെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒന്ന് ആർക്കെങ്കിലും അറിയുന്നതൊന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ എല്ലാം തന്നെ നമ്മളുടെ ഈ ഇംഗ്ലീഷിലെ ഈ ട്രഡീഷണൽ ഗ്രാമർ ആണെന്ന് തന്നെ പറയാം അല്ലെ, പാർട്സ് ഓഫ് സ്പീച്ചിന് അല്ലെ. അപ്പൊ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ വേർഡ്സും, ആ വേർഡ്സ് എല്ലാം എന്തിനുദ്ദേശിച്ചിരിക്കുന്നു, ആ വേർഡ്സ്, അതല്ലേ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് അല്ലേ. അപ്പോ ദാറ്റ് അക്കോർഡിംഗ് വിത്ത് ഇറ്റ്സ് സിന്തറ്റിക് ഫങ്ഷൻ അല്ലെ. അതിന്റെ ഫങ്ഷൻ എന്താണോ, ആ ഫങ്ഷൻ അനുസരിച്ച് ഓരോ വാക്കുകൾ എങ്ങനെ നാം ഉപയോഗിക്കുന്നുവോ അതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ജനറൽ ആയിട്ട് നമ്മള് 8 ടൈപ്പ് 8 കാറ്റഗറീസ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. 9 തരത്തില് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ പോലും നമ്മള് സാധാരണയായിട്ട് ഓട്ടോലി വി ആർ യൂസിങ് 8 ടൈപ്പ് ഓഫ് 8 കാറ്റഗറൈസ് പാർട്സ് ഓഫ് സ്പീച്ച് ആർ യൂസിങ് ഇൻ ഇംഗ്ലീഷ് ജനറലി അല്ലെ. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 8 ടൈപ്പ് ആണെങ്കിൽ പോലും 9 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഉണ്ട്. അതില് ഫസ്റ്റ് വൺ ഈസ് നൗൺ. എന്താണ് ആദ്യത്തെ, എന്താണ് ആദ്യത്തെ പാർട്സ് ഓഫ് സ്പീച്ചിൽ പറയുന്നത്? എന്താണ് നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് നൗൺ അല്ലെ. നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണത്? നൗൺ എന്ന് വെച്ചാല് സർവ നാമമാണ് അല്ലെ. നാമം എന്താണ്? നാമം എന്ന് പറയാം അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒന്നാമത്തെ ഒരു ഇതാണ് നാമം, നൗൺ എന്ന് പറയുന്നത്. ആ നൗൺ എന്താണ്? ആ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോനൗൺ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന പ്രോനൗൺ അല്ലെ. ആ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? സർവനാമം. ഒരു മിനിറ്റ്. പ്രോനൗൺ രണ്ടാമത്തെ എന്താണ്? പ്രോനൗൺ എന്നാണ് അല്ലെ. പ്രോനൗൺ, പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണ്? സർവനാമം അല്ലെ. സർവനാമമാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ, ഒന്നാമത്തെ നൗണാണ് നാമമാണ്, രണ്ടാമത്തെ പ്രോനൗൺ ആണ്, മൂന്നാമത്തെ വരുന്നത് എന്താണ്? വെർബാണ്. എന്താണ് വെർബ്? എല്ലാവർക്കും അറിയാം ക്രിയ എന്ന് പറയാം അല്ലെ. ക്രിയ അതാണ് എന്ന് പറയുന്നത് ഈ വെർബ് എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം എന്താണ്? ആഡ്വെർബ് അല്ലെ. ആഡ്വെർബ്, ആഡ്വെർബിൽ വരുന്നതാണ് ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ആഡ്വെർബ് എന്ന് പറയുന്നത്, അതായത് ക്രിയാവിശേഷണം എന്ന് പറയും. ക്രിയാവിശേഷണം അതാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ? യെസ് മാം. മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതാണ്? ഒന്നാമത്തേതാണ് നൗൺ ആണ് അല്ലെ. നൗൺ
നൗണിനെ കുറിച്ച്. അപ്പൊ നൗൺ എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ എന്താ പറയുന്നത്? നാമം എന്ന് പറയും അല്ലെ. രണ്ടാമത് വരുന്നത് എന്തെന്നാണ്? പ്രോനൗൺ അല്ലെ. ഇനി മൂന്നാമത് വരുന്ന എന്താണ്? വെർബ്. നാലാമത്തെ എന്താണ്? ആഡ്വെർബ്. ആഡ്വെർബ് അല്ലെ. അപ്പൊ എല്ലാവരും മനസ്സിലായല്ലോ, അത്രയും ഭാഗങ്ങള് ക്ലിയർ ആണല്ലോ. ഇനി അഞ്ചാമത് വരുന്നത്, നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞു അല്ലെ, അഞ്ചാമത് വരുന്നത് ആഡ്ജെക്റ്റീവ് ആണ് അല്ലെ. ആഡ്ജെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നാമവിശേഷണം. നാമവിശേഷണമാണ് അടുത്തത്, അഞ്ചാമത് വരുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് എന്താണ്? പ്രപ്പസിഷൻ. എന്താണ് പറഞ്ഞത്? പ്രിപ്പോസിഷൻ അല്ല, പ്രപ്പസിഷൻ. എന്താ പറയുന്നത്? കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? കറക്റ്റ് പ്രൊനൗൺസിയേഷൻസ് പ്രപ്പസിഷൻ എന്നാണ്, പ്രപ്പസിഷൻ കേട്ടോ. അതായത് പ്രപ്പസിഷൻ എന്ന് പറയുന്ന ഗതിവാക്യങ്ങൾ എന്ന് പറയും അല്ലെ. ഗതിവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വാക്കിനെ ഏതുമായിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടതെന്നാണ് പ്രപ്പസിഷനിൽ പറയുന്നത് അല്ലെ. ഓൺ ദി ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാവോ? നാമം അല്ലേ, ടേബിൾ അല്ലെ. അപ്പൊ ഒരു വസ്തു ടേബിളിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാവും? ഓൺ ദി ടേബിൾ, മുകളിൽ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, എവിടെയാണ് അതിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ആ വാക്കിന്റെ പ്രാഥമിക അർത്ഥം നിലനിർത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? പ്രപ്പസിഷൻ എന്ന് പറയും. നമ്മൾ അതുപോലെ ഹിന്ദിയിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ഹിന്ദിയിൽ കുറേ പ്രപ്പസിഷൻസ് വേർഡ്സ് ഉണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് ഹിന്ദിയിലും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേ തന്നെയാണ് എന്താണ് ഇംഗ്ലീഷിലുമുള്ളത്, എന്ത് പ്രപ്പസിഷൻ ഓൺ, ഇൻ, അറ്റ്, ഓഫ്, ഇതെല്ലാം തന്നെ എന്താണ് പ്രിപ്പസിഷൻസ് ആണ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. പ്രപ്പസിഷൻ അല്ലെ. ഇനി അടുത്തത് എന്താണ് വരുന്നത്? അടുത്തത് വരും, പ്രപ്പസിഷൻ കഴിഞ്ഞാൽ നേരെ വരുന്നത് കൺജങ്ഷൻ ആണ് അല്ലെ. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വേർഡ് എവിടെയാണ് കൂട്ടിച്ചേർക്കണം അല്ലെ. രാമനും സീതയും എന്ന് പറയുമ്പോൾ രാമനും എന്ന് പറഞ്ഞ അല്ലെ, ഒരു എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ചേർക്കുന്നുണ്ട് അല്ലെ. അപ്പോ രാമ ആൻഡ് സീത അല്ലെ, നമ്മൾ രണ്ട് വേർഡുകൾ തമ്മിൽ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു അല്ലെ. അതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. വിശദമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം ഓരോ കാര്യങ്ങളായിട്ട്. രാമ ആൻഡ് സീത അല്ലെ. പിന്നെന്താണ് ബിറ്റ്വീൻ അല്ലെ. ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ, ഇടയിൽ എന്നുള്ള അർത്ഥത്തില്. ബിറ്റ്വീൻ ബ്രെഡ് ആൻഡ് അല്ലെ, ബിറ്റ്വീൻ അല്ലെ, ബ്രെഡ് ആൻഡ് ജാം അല്ലെ, ബ്രെഡിനും ജാമിനും ഇടയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു അതെന്താണ് അങ്ങനെ ഒരു ഇതില് അല്ലെ, ബുക്കിന്റെ ഇടയിൽ അല്ലെ, ബിറ്റ്വീൻ ദാറ്റ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് അത്ര എന്താണ് കൺജങ്ഷൻസ് ആണ് നമ്മള് ഉപയോഗിക്കുന്നത്. ഇനി ഇനി വരുന്നത് ഏതാണ്? ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ അടുത്ത വരുന്ന എന്താണ് മക്കളെ? ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ അല്ലെ. അതായത് നമ്മള് അത്ഭുതകരമായി അലാസ് എന്നൊക്കെ പറയില്ലേ, അയ്യോ എന്നൊക്കെ പറയില്ലേ, അലാസ് എന്ന ഹായ് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ഒരു എന്താണ് നമ്മുടെ ഫീലിങ്സ് അല്ലെ, ആ ഫീലിങ്സ് ഒക്കെ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒമ്പത് ടൈപ്പ് ഉണ്ട്. നമ്മൾ എട്ട് ടൈപ്പ് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലെ, എട്ടെണ്ണം നമ്മൾ നോക്കിയില്ലേ. ഇനി നയൻത് വരുന്നതാണ് ആർട്ടിക്കിൾസ് ആൻഡ് ആർട്ടിക്കിൾസ് ഓർ അവയെ ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സിനെയും നമ്മൾക്ക് എന്തിൽപ്പെടുത്താം? എന്തിൽപ്പെടുത്താം? പ്രപ്പസിഷനില്, പ്രപ്പസിഷനല്ല നമ്മൾ ഈ പറഞ്ഞ ഈ പാർട്സ് ഓഫ് സ്പീച്ചില് പെടുത്താനായിട്ട് സാധിക്കും. അതാണ് ഒമ്പതാമത്തെ. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര എണ്ണമാണ് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്? ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര എണ്ണമാണ്? എട്ടാണ്. എട്ട് കാറ്റഗറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നയൻത്ത് വൺ ഏതാണ്? നയൻത്ത് ഏതാണ് പറഞ്ഞത്?
ആർട്ടിക്കിൾസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് അല്ലേ. ദാ എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്നൊക്കെ കേട്ടിട്ടില്ല എല്ലാവരും. ഏ ആൻ ദാ ഇതൊക്കെ ഡിറ്റർമിനൽസ് ആണ് അല്ലെ, ഓർ ആർട്ടിക്കിൾസ് അല്ലെ. ദ ആർ ഇൻക്ലൂഡിംഗ് ഇൻ ആർട്ടിക്കിൾസ് ഓർ ഡിറ്റർമിനൽസ് അല്ലെ. ആർട്ടിക്കിൾസ് എന്താണ് അല്ലെങ്കിൽ ഡിറ്റർമിനൽസ് എന്ന് പറയുന്ന ഇതിൽ പെടുന്നതാണ് ഈ പറഞ്ഞ വാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് നൗൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൊനൗൺ ആൻഡ് തേർഡ് ഈസ് വെർബ് ആൻഡ് ഫോർത്ത് ഈസ് ആഡ്വേർബ് ആൻഡ് ഫിഫ്ത് ഈസ് അഡ്ജക്റ്റീവ് and sixth is preposition and seventh is conjunctions and eighth is interjection. Okay, okay, ellaru okay ayinu manasilayennu njan vicharikkunnu. Aarkengilum ee idile alla ee idile samshayam undo? Illa illa alle. Padathile adutha idilekku povalo, namukku ini noun ne kurichu padikkallo vishadamayittu. Endaan noun ennu padikkende അല്ലെ. അപ്പോ ഒരു നാമം അല്ലെ, നമ്മള് പറയുന്ന ഒരു പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ ഒരു സ്ഥലപ്പേരോ ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മള് നൗണിലെ നോട്ട് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്, ഒരു സ്ഥലപ്പേര് അല്ലെ, പ്ലേസ്, അല്ലെങ്കിൽ ഒരു തിങ് അല്ലെ, ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു നെയിം അല്ലെ, പേര്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സോ. ഇതൊക്കെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? നാമം. എന്തില്? നൗൺ എന്ന ഇതില് നമുക്ക് ഉൾപ്പെടുത്താം. എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കൺട്രി അല്ലെ, കൺട്രി, ഒരു രാജ്യത്തെ അല്ലെ, ഏതോ ആയിക്കോട്ടെ, നമ്മള് കൺട്രി. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഏതാണ്? ഇന്ത്യ എന്ന് എഴുതുകയാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു എന്തിൽ പെടുന്നു? അതൊരു നൗൺ ആണ്. പിന്നെ ആ ഒരാളുടെ പേര് എഴുതാം അല്ലെ, ജെസ്സി. ജെസ്സി എന്ന് പറയുമ്പോ ഒരു നെയിം ആണ് അല്ലെ. അപ്പോ അതും എന്താണ്? ഒരു നൗൺ ആണ്. ഇനി ടേബിൾ അല്ലെ, ടേബിൾ എന്ന് പറയുമ്പോ ഒരു വസ്തുവാണ്. ആ വസ്തു എന്തിൽ പെടും? നൗണില് പെടും. ഹാപ്പി, ഹാപ്പി എന്ന് എഴുതുകയാണ് അല്ലെ. അതും ഒരു ഫീലിംഗ് ആണ് അല്ലെ, ഒരു നമ്മുടെ അവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനന്ദമോ. ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? നൗൺ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. സംശയമില്ലല്ലോ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്? നൗൺ എന്താ? ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പ്ലേസ്. അതെ തന്നെ അല്ലെ, ഒരു സ്ഥലമോ ഒരു പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ എന്താണ് നമ്മുടെ എന്താണ് ഏതെങ്കിലും ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഫീലിങ്സോ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു നാമം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നൗണിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നൗൺ സാം ഈസ് എ ബോയ്. സാം ഈസ് എ ബോയ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. സാം ഈസ് എ ബോയ് അല്ലേ. ഇതിനകത്ത് നൗൺ ഏതാണ്? സാം ഈസ് എ ബോയ് എഴുതിയിരുന്ന നൗൺ. ഫൈൻഡ് ഔട്ട് ദാറ്റ് നൗൺ ഫ്രം ദ ഫ്രം ദിസ് വേർഡ് ഫ്രം സാം. ഫൈൻഡ് ഔട്ട് സാം. Sam, hello, very good. Sam is a boy. There is a Sam is a noun. Hello, that Sam ആണ് noun എന്ന് പറയുന്നത്. ഇനി അടുത്തത്, this is my car and find out that noun from this sentence. ഈ sentence ഇന്ന് കണ്ടുപിടിച്ചോ, noun ഏതാണെന്ന് കണ്ടെത്തിയേ. This is my car. എന്നാ പറഞ്ഞത്? Car. Car. അല്ലേ, ഇതാ noun ഇവിടെ. Car ആണ് noun. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഏതാണ് noun എന്നിപ്പോ? ഇനി അടുത്തത് ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാം. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇതില്
ഇതിൽ നിന്നും നൗ ഫോം ഏതാണെന്ന് കണ്ടെത്തിയേ. നൗ ഫോം കണ്ടെത്തോ, നൗൺ ഏതാണെന്ന് പറഞ്ഞോളൂ. ഇന്ത്യ, ഇന്ത്യ ഒരു നൗൺ ഫോം ആണ്. ഇതിൽ തന്നെ വേറൊരു നൗൺ ഫോം കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കൺട്രി, യെസ് കൺട്രി അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ പേരോ ഒരു സ്ഥലം അല്ലെങ്കിൽ സ്ഥലപ്പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒരു വസ്തുവിന്റെ പേരോ ഒരു അവസ്ഥയുടെ അവസ്ഥയോ ഇതൊക്കെ നമ്മൾക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം? ഈ പറഞ്ഞ നൗള് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഈ നൗണിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രോപ്പർ നൗൺ എന്നും രണ്ടാമത്തത് കോമൺ നൗൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് നൗണിന്? പ്രോപ്പർ നൗണും കോമൺ നൗൺ എന്നും തിരിച്ചിരിക്കുന്നു അല്ലെ. ഈ പ്രോപ്പർ നൗണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും പ്രോപ്പർ നൗണിനെ കുറിച്ച് പറയുമ്പോൾ പ്രോപ്പർ അല്ലെ, അതായത് ശരിയായ രീതിയിൽ നിന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്നൊക്കെ പറയുന്നത് ശരിയായ രീതിയിൽ അല്ലെ, അതിന്റെ അടുത്തും ചിട്ടയുള്ള രീതിയിൽ എന്നൊക്കെ എന്നാണ് പ്രോപ്പർ എന്നാണ്. പ്രോപ്പറിന്റെ മീനിങ് അത് തന്നെയാണ് കേട്ടോ. അപ്പോ ഒരു സ്പേസ് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് ഒക്കെ, സ്പെസിഫിക് നെയിംസ് ബിഗിൻ ചെയ്യുന്നത് ഇപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ്, നെയിംസ് ബിഗിൻ ചെയ്യുന്നത് എന്തിലായിരിക്കുള്ളൂ? ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കുള്ളൂ അല്ലെ. ക്യാപിറ്റൽ ലെറ്ററിലാണ് ഒരു പേരൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തെന്ന് തന്നെയാണ്, ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ആരംഭിക്കുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? പ്രോപ്പർ നൗണിലേക്ക് ഉൾപ്പെടുത്താം. മനസ്സിലായോ? സ്പെസിഫിക് നെയിംസ് അല്ലെ. ആ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്. സ്പെസിഫിക് നെയിംസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് മാത്രം എഴുതിയതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്പെസിഫിക് നെയിംസ് ബിഗിൻ ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പെസിഫിക് നെയിംസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കേട്ടോ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകള് എന്തുമായിട്ട് എന്തിൽ ആരംഭിക്കുന്നു? ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ആരംഭിക്കുന്നു അല്ലെ. നമ്മൾ നേരത്തെ ഒരു രാജ്യത്തിന്റെ പേര് പറയാൻ പറഞ്ഞു അല്ലെ, ഓസ്ട്രേലിയ അല്ലെ. അതിന്റെ രാജ്യത്തിന്റെ പേര് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലല്ലേ അല്ലേ? അതെ അല്ലേ. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരുകൾ തന്നെ അല്ലേ, നിങ്ങളുടെ പേര് എഴുതുമ്പോ ഒക്കെ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിലല്ലേ ആരംഭിക്കുന്നത് ആണ് അല്ലേ. ഒരു പ്ലേസ്, ആ പ്ലേസിനെ പ്ലേസിനെയോ ഒരു രാജ്യത്തിന്റെ പേരെയോ ഒരു വസ്തുവിന്റെ പേരൊക്കെ നമ്മൾ ആദ്യമേ എഴുതുമ്പോ തന്നെ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ യൂസ് ചെയ്യാ അല്ലേ, ആണ് അല്ലേ. അപ്പോ ആ ക്യാപിറ്റൽ ലെറ്ററിൽ അതൊക്കെ പ്രോപ്പർ നൗൺ ആണെന്ന് നമുക്ക്. അപ്പോ പ്രോപ്പർ നൗണിന്റെ പ്രധാന പ്രത്യേകത എന്താന്ന്, ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു പ്രത്യേകതയാണ് സ്പെസിഫിക് നെയിംസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നുള്ളതാണ് പ്രോപ്പർ നൗണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത അപ്പൊ ഞാനൊരു ഉദാഹരണം എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ജയ ഈസ് റീഡിംഗ് എ ബുക്ക്. ജയ ഈസ് റീഡിംഗ് എ ബുക്ക് അല്ലേ. ഇതിൽ നോക്കുമ്പോൾ ഏതാണ് ഇത് പ്രോപ്പർ നൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ജയ, ജയ അല്ലേ, പ്രോപ്പർ നൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത് എഴുതുന്നു, ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ. ചെയറിന് ഇത് സ്ഥലം ഇല്ല, മുകളിൽ എഴുതുന്നത് കൊണ്ട്. ചെയറിന് മുകളിലാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്ന, എനിക്കിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സാറ്റ് ഓൺ എ ചെയർ അല്ലേ. അപ്പോ ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്നുള്ളതിന് ഞാൻ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ആ ജയക്ക് പകരമായിട്ട്, ജയ എന്ന പേരിന് പകരം ഞാൻ എന്തു സൂചിപ്പിച്ചു? ദ ഗേൾ അല്ലേ, ഗേൾ എന്ന് സൂചിപ്പിച്ചു. ഗേള്, ബോയ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു അല്ലെ. ജയ എന്ന് എടുത്ത് പറയുന്ന പേരെടുത്ത് പറയുന്നതിന് പകരം
ഞാൻ എന്ത് ഉപയോഗിച്ചു? ഗേൾ എന്നാണ് ഉപയോഗിച്ചത് അല്ലെ. ജയ ഈസ് റീഡിങ് ബുക്ക്. ഞാൻ പറയുന്ന പകരം എനിക്ക് വേണമെങ്കിൽ എന്തറിയാ, ദാറ്റ് ഗേൾ ഈസ് റീഡിങ് എ ബുക്ക് എന്ന് പറയാം അല്ലേ. ആ പെൺകുട്ടി ബുക്ക് വായിക്കുന്നു. ജയ ബുക്ക് വായിക്കുന്നുവിന് പകരമായിട്ട് ഞാൻ ആ പെൺകുട്ടി ബുക്ക് വായിക്കുന്നു എന്ന് പറയുന്നതില് അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള എന്ന് പറയുമ്പോ പേരുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പേരുകളൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. സച്ചിൻ ഈസ് എ ഗുഡ് ക്രിക്കറ്റർ അല്ലേ. സച്ചിൻ ഈസ് എ ഗുഡ് ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നൗൺ എന്ന് പറയുന്നത് ഏതാണ്? പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? പ്രോപ്പർ നൗൺ ആണോ കോമൺ ആണോ? പ്രോപ്പർ നൗൺ അല്ലെ. ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സച്ചിൻ എന്ന് പറയുന്നത് അല്ലെ. സച്ചിൻ ഈസ് എ ഗുഡ് ക്രിക്കറ്റർ എന്ന് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത് കൊണ്ടാണ് എന്ത് എന്താണ് അത് പ്രോപ്പർ നൗൺ ആയത് അല്ലെ. ഇനി ഞാൻ പറയുന്നത് മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഞാൻ ഒരു ഇതും കൂടി തരാം. മായ സ്പീക്സ്, അതിലൊന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണേ ഇന്നത്തെ ഇത് പ്രോപ്പർ നൗൺ ഏതൊക്കെയാണെന്ന് കേട്ടോ. ഇതിനകത്ത് നിന്ന് നമുക്ക് ഇതിനകത്ത് പ്രോപ്പർ നൗണുകള് ഉണ്ടോ കോമൺ നൗൺ ആണോ ഇതെന്ന് ആദ്യം കണ്ടുപിടിച്ച് എന്നിട്ട് ഇതിനകത്തുള്ള നൗൺസ് ഏതൊക്കെയാണെന്ന് ഒന്ന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയെന്ന് കണ്ടെത്തിയേ. കണ്ടുപിടിച്ചോ? ഒന്നും കാണാനില്ല ബോർഡിൽ. ഓക്കെ ഓക്കെ ഒന്നുകൂടി എഴുതാം. ഇപ്പൊ കണ്ടോ? കാണാം. ആ ഇതിനകത്ത് ഇത് പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ അല്ലേ? പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ ആണ്. ഒരാള് മാത്രമാണ്, ബാക്കി എല്ലാവർക്കും പറയാം കേട്ടോ. ബാക്കി അറിയാവുന്ന മനസ്സിലായവർക്ക് ഇതൊന്ന് പറയാം. ഇതിനകത്ത് ഞാൻ പേര് വിളിച്ച് ഓരോരുത്തരോടും ചോദിക്കണോ? ഏ ഹരിതാഹരി, ഹരിതാഹരി, ഹരിതാഹരി അൺമ്യൂട്ട് ചെയ്യൂ. ഹരിതാഹരി എന്താ ഒന്നും പറയാത്തേ? ഹരിതാഹരി കേൾക്കുന്നില്ലേ? ഹരിത മേഘ, മേഘ മിസ്. ആ ഇത് പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? മേഘ മിസ്, പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ ആണ് അല്ലേ. പ്രോപ്പർ നൗൺ ആണെങ്കിൽ ഇതിനകത്ത് പ്രോപ്പർ നൗൺ ആയിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണ് മേഘ? ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രോപ്പർ നൗൺ ആയത്? എന്തുകൊണ്ടാണ്? ഒരുപാട് എന്താണ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തോണ്ട്? ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തോണ്ടെന്ന് മാത്രം നിങ്ങള് അത് ഒരു പോയിന്റ് ആണ്, മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ, ഇല്ലേ? ആ ഒരുപാട് ലാംഗ്വേജിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഏത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന ഭാഷയെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പൊ ഇംഗ്ലീഷ് പ്രോപ്പർ നൗൺ ആണ് ഇവിടെ. ഇനി വേറെ എന്താണ്, വേറെ ഏതാണ് മേഘ? മായ. മായ അല്ലേ. മായ ഒരു പേരാണ്, പ്രത്യേകമായിട്ട് ആ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രോപ്പർ. ഓക്കെ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? റിൻസി
റിൻസി മനസ്സിലായോ? റിൻസി മനസ്സിലായി സർ. മനസ്സിലായി. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി ഇനി അടുത്തത് ഞാൻ കോമൺ നൗൺ ആണ് എടുക്കാൻ പോകുന്നത്. പ്രോപ്പർ നൗൺ കഴിഞ്ഞിട്ട് കോമൺ നൗണിലേക്ക് പോയാൽ എത്തുമ്പോ പ്രോപ്പർ നിമിഷ സംശയമുണ്ടോ? നിമിഷ ഇല്ല അല്ലേ, എന്നോടൊപ്പം കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റും. പറ്റും നിമിഷ? ഓക്കെയാണ് മിസ്സേ, പറ്റും. ആ ഇനി അപ്പോ ഞാൻ എന്തിലേക്ക് പോവുകയാണ്? ഇനി കോമൺ നൗണിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ. ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഏത് പെൺകുട്ടിയാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. ഏത് പെൺകുട്ടിയാണെന്ന് ഞാൻ ഇവിടെ പ്രത്യേകം കൊടുത്ത് പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെ. ദാറ്റ് ഇസ് നോ ഇൻഡിക്കേഷൻ. ഐ ഡിഡ് നോട്ട് ഗിവ് എനി ഞാൻ എവിടെ നോട്ട് സ്പെസിഫൈ ദാറ്റ് ഗേൾസ് നെയിം അല്ലേ. ഞാൻ അവിടെ പെൺകുട്ടിയുടെ പേര് സ്പെസിഫൈ ചെയ്തിട്ടില്ല അല്ലേ. ഞാൻ സാധാരണ കോമൺലി വി ആർ യൂസിങ് ദ ഗേൾ, ദ ബോയ്, ദാറ്റ് മാൻ അല്ലേ, ദാറ്റ് വുമൺ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്പെസിഫൈ ചെയ്ത് മാത്രം, അങ്ങനെ സ്പെസിഫിക്കേഷനോടുകൂടി പറഞ്ഞിട്ടില്ല. ഞാൻ കോമൺ ആയിട്ട് മാത്രമേ അതിന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ദ ഗേൾ എന്നുള്ളത് എന്താണ്? ഒരു നൗൺ ആണെന്ന് നമുക്കറിയാം അല്ലേ. അത് പ്രോപ്പർ ആണോ കോമൺ ആണോ? അപ്പൊ സ്പെസിഫിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് അത് എന്താണ്? കോമൺ ആണ്. മനസ്സിലായില്ലേ? ഇനി മൈ സൺ ഈസ് എ ഡോക്ടർ. മൈ സൺ ഈസ് എ അല്ലേ. ഞാൻ ഇവിടെ ഇവിടെ എന്താ കൊടുക്കുന്നത്? മൈ സൺ, എന്റെ മകൻ, എന്റെ മകൾ അല്ലേ, അവരുടെ മകൻ, അവരുടെ മകള് അല്ലേ, അവരുടെ കാറ്, അവരുടെ ഇത് എന്നൊക്കെ പറയും. നമ്മൾ എന്താണ് സ്പെസിഫിക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ. മൈ സൺ ആരുടെ സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇനി മൈ സൺ എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു. ഇനി അടുത്തത് ഒരെണ്ണം കൂടി അവിടെ ഇല്ലേ നൗണാകാൻ പറ്റിയത്? അല്ലേ, ഈ ഡോക്ടർ എന്ന് പറയുന്നത് എന്ത് ഡോക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലോപ്പതി ഡോക്ടർ ആണോ, ആയുർവേദ ഡോക്ടർ ആണോ, ഡെന്റൽ ഡോക്ടർ ആണോ എന്ന് ഞാൻ എന്ന പ്രത്യേക ഇല്ലാത്തതുകൊണ്ട് അപ്പോ മൈ സണ്ണും ഡോക്ടറും ഇവിടെ എന്താണ് കോമൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇത് നൗണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോമൺ നൗൺ എന്ന് വിളിക്കാം. ഓക്കെ അല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി എന്റെ നൗണിനെ കുറിച്ച് കുറച്ചുകൂടി ഭാഗമുണ്ട് നൗണിനെ കുറിച്ച് പറയാനായിട്ട്. നൗണിനെ വീണ്ടും ഭാഗിക്കുന്ന പാർട്ടീച്ച് നൗൺ എന്നും അബ്സ്ട്രാക്ട് നൗൺ എന്നും കളക്റ്റീവ് നൗൺ എന്നും അങ്ങനെ മൂന്ന് ഭാഗമായിട്ട് വീണ്ടും നൗണിനെ തരംതിരിക്കും അല്ലെ. അതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോ നൗണിനെ വീണ്ടും നമുക്ക് എന്തായിട്ട്? കോൺക്രീറ്റ് നൗൺ എന്നും മൂന്നാമത് രണ്ടാമത് അബ്സ്ട്രാക്ട് എന്നും അബ്സ്ട്രാക്ട് നൗൺ എന്നും കളക്റ്റീവ് നൗൺ എന്നും അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് കളക്റ്റീവ്? ഇതൊക്കെ കളക്റ്റീവ് എന്നാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ഒന്നും കൂടി എഴുതി തരാം കേട്ടോ. നൗണിന് എന്തൊക്കെ ആയിട്ടാണ്? ഇത് എന്റെ മഷീടെ എന്തോ തേതാണ്. First is collective.
കളക്റ്റീവ് എന്നും രണ്ടാമത്തത് അബ്സ്ട്രാക്ട് എന്നും മൂന്നാമത്തത് ഞാനിവിടെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അബ്സ്ട്രാക്ട് എന്നും കളക്റ്റീവ് എന്നും. കളക്റ്റീവ് ആണോ ഞാൻ ആദ്യം എഴുതിയത്? അതെ. അത് കോൺക്രീറ്റ് എന്നാണ്, ഇപ്പോ നമുക്ക് അപ്പൊ ഈ കോൺക്രീറ്റ് എന്താന്ന് നോക്കാം. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് കോൺക്രീറ്റ് അല്ലെ, നമ്മുടെ സാധാരണ കോൺക്രീറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ. കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് അതിനെ നമുക്ക് ടച്ചബിൾ ആണ് അല്ലെ, നമുക്ക് തൊടാനായിട്ട് സാധിക്കും. അതിനെ ടച്ചബിൾ ആയിട്ടുള്ളത് അനുഭവിച്ചറിയാൻ പറ്റുന്നതിനും പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് ടാഞ്ചബിൾ. എന്താണ് ഇംഗ്ലീഷ് വേർഡ്? ഏതാ? അനുഭവിച്ചറിയാനും തൊടാനും പറ്റുന്നത് ടാഞ്ചബിൾ. എന്താണ് ടാഞ്ചബിൾ ആണ് അല്ലെ, നമുക്ക് തൊടാൻ പറ്റും അല്ലെ, അറിയാനൊക്കെ പറ്റും. അതൊക്കെയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്ന നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേബിള്, ചെയറ്, അങ്ങനെയുള്ള നിങ്ങൾ കൃഷിയുടെ പേന, ബുക്ക്, ഇതെല്ലാം തന്നെ കോൺക്രീറ്റ് നൗണില് പെടുന്നതാണ്. ഇനി രണ്ടാമത് വരുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് പറ്റില്ല, തൊടാൻ പറ്റുമതിനെ, അനുഭവിച്ചറിയാം എന്നാണ്. നമുക്ക് എന്താണ് ഒരു അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷെ നമുക്ക് തൊടാനൊന്നും പറ്റൂല, കാണാനും പറ്റൂല. മനസ്സിലായോ? അപ്പൊ നേരത്തെ തൊടാനും കാണാനും പറ്റുന്നതിന് നമ്മൾ എന്ത് വേർഡ് ഉപയോഗിച്ച, എന്ത് വേർഡ് ഉപയോഗിച്ച, ടാഞ്ചബിൾ അല്ലെ. എന്നാൽ തൊടാനും എന്താണ് കാണാനും കഴിയാൻ പറ്റാത്തത് എന്താണ്? അൺടാഞ്ചബിൾ. എന്താണ് അൺടാഞ്ചബിൾ ആയിട്ടുള്ളത് കേട്ടോ, അൺടാഞ്ചബിൾ ആയിട്ടുള്ള അത്തരം സംഭവം. പക്ഷെ ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക്, എന്താണ് അന്ത സംഭവം അവിടെ ഉണ്ട് അല്ലെ. എന്തായാലും നമ്മൾ അനുഭവിച്ച് അതറിയുന്നുണ്ട് അല്ലെ. ഹാപ്പി, ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ലൈഫ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളതും സമൃദ്ധിയുള്ളതുമായിട്ടുള്ള ഒരു ലൈഫ് ആശംസിക്കുന്നു. പ്രോസ്പെറസ് ആൻഡ് എന്താണ് ഹാപ്പി അല്ലെ. ഈ പ്രോസ്പെറസും ഹാപ്പി എന്നുള്ള ഈ സമൃദ്ധിയും സന്തോഷവും നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ? പറ്റോ? 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 സന്തോഷത്തെ നമുക്ക് എപ്പോഴെങ്കിലും തൊട്ട് നോക്കാൻ പറ്റുമോ? അതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫീലിങ്സ് ആണ് നമ്മുടെ അല്ലെ, അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. സമൃദ്ധി എന്ന് പറയുന്നതോ അതും ഒരു ഫീലിംഗ് ആണ് അല്ലെ, സമൃദ്ധി അല്ലെ, എല്ലാം അല്ലെ. സമൃദ്ധി പ്രോസ്പെറസ് തന്നെ, അല്ലെങ്കിൽ ഹാപ്പി അല്ലെ, സന്തോഷം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും വികാരങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാണാനും പറ്റില്ല, കേൾക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അല്ലെ. അതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെയോ? സംശയം ഉണ്ടോ? സംശയമുണ്ടോ ശിവ? ശിവേ സംശയം ഉണ്ടോ? ശിവ പറഞ്ഞുതരാം സാർ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോ നമ്മള് എന്താണ്, നമുക്ക് തൊടാനോ കേൾക്കാനോ കാണാനൊന്നും സാധിക്കില്ല അതിനെ. മനസ്സിലായോ? അതായത് അതിന് എന്താണ് നമ്മുടെ ഉള്ളില് സങ്കല്പിക്കാൻ തരത്തില് ഉള്ള ഒരു നമ്മളെ വിഗ്രഹങ്ങൾ പോലെ അല്ലെ, നമുക്ക് എന്താണ് അതിനെ തൊടാനോ ഇതൊന്നും സാധിക്കില്ല അല്ലെ, അതിനെ കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. ഈശ്വരൻ എന്ന് പറയുമ്പോ നമുക്ക്, ഈശ്വരൻ എന്ന് പറയുമ്പോ ഗോഡ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഗോഡ് ഉണ്ടെന്നറിയാം, പക്ഷെ അത് എന്താണ് അതിനെ തൊടാനോ കേൾക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലെ. നമുക്ക് എന്താണ് ദൈവം ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് അവിടെ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ആ ഒരു വികാരം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്താണ് അതിനെ കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല, തൊടാനൊന്നും സാധിക്കില്ല അല്ലെ. അങ്ങനെ ഒരു പ്രത്യേക ഒരു എന്താ, അതിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് അല്ലെ. അപൂർത്തമായ സംഭവത്തിനെയാണ്, അതായത് അൺടാഞ്ചബിൾ ആയിട്ടുള്ള സംഭവത്തിനെയാണ് ഹാപ്പി അല്ലെ, സന്തോഷം, ഓണസ്റ്റി അല്ലെ, നമ്മുടെ എന്താണ് സത്യസന്ധത എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡ്, ഹോപ്പ്, പ്രതീക്ഷ അല്ലെ. ഇതൊക്കെ പറയുമ്പോ നമുക്ക് എന്തെന്നാണ്, നമുക്ക് എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചൈൽഡ്ഹുഡ് ഉണ്ട്, ബാല്യകാലം ഉണ്ട് അല്ലെ, എന്റെ ബാല്യകാലം അല്ലെ, എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഏജും കാര്യങ്ങളൊക്കെ നമുക്ക്
അറിയാം അല്ലെ, ആ ഫീലിങ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. സന്തോഷം എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ലേ. ഇനി സോറോ ദുഃഖം എന്ന് പറയുമ്പോഴും അതൊരു ഫീലിംഗ് ആണ് അല്ലെ, ആ ഫീലിംഗ്. പിന്നെ അതേപോലെ ഓണസ്റ്റി, സത്യസന്ധത അല്ലെ, പ്രതീക്ഷ അല്ലെ, ഇതൊക്കെ പറയുന്നു. പക്ഷെ ഈ പ്രതീക്ഷയെ നമുക്ക് തൊടാൻ പറ്റോ, കാണാൻ പറ്റോ? ഇല്ല ഇല്ല അല്ലെ. അങ്ങനെ ഒരു സംഭവമാണ്, അതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നൗൺസ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വരുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് അല്ലെ, അതായത് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് ഫാമിലി അല്ലെ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ, ആ ഒരുപാട് മെമ്പേഴ്സ് ചേർന്നിട്ടുള്ളതാണ് എന്താണ് ഫാമിലി എന്ന് പറയുന്നത്. അതിപ്പോ അതൊരു കളക്ഷൻ ആണ് അല്ലെ, ഒരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള കളക്റ്റീവ് ആണ്. ഇനി ക്ലാസസ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ, എന്താണ് എന്താണ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്ന് പറയും അല്ലെ. ഇനി ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ, പൂക്കളുടെ കൂട്ടം അല്ലെ, അതാണ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഒരു ക്ലാസ്, ഒരു ടീം, ടീം എന്ന് പറയുന്നത് ആ ടീമില് there is including different type of players alle, pala tarathulla players aa team ile ulpadum alle, angane ulpaduna ona team, appo adu collective aanu, hard members koodi chernittundavuna onnaanu ennu parayam. adinekku namakku edile noun like padutham, collective nouns like padutham. appo moonu type nouns ile edakkena aa nounugale abstract, collective, concrete. abstract, collective. collective alle, endana concrete ennu vechaynale touchable aayittullad, endana stable aayittullad alle, adayith namukku endana nilinilkunnad alle, namukku thodan pattunna, kaanan pattunnad, kelkan pattunnad, ingeneyokke anubhavichariyan pattunnad okke endana concrete aanu alle. ഇനി അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? വി കാനോട്ട് ടച്ച്, അല്ലെ, നമുക്ക് അൺടച്ചബിൾ എന്ന് പറയാൻ പറ്റൂല. അത് എന്താണ് മറ്റേ തൊടാതിരിക്കുക എന്നൊക്കെ പറയുന്നത്, തൊടാൻ പറ്റാതിരിക്കുക എന്നൊക്കെ പറയൂലേ, അതൊക്കെയാണ് അൺടച്ചബിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കളക്റ്റീവ് പറഞ്ഞു, നമ്മുടെ ടീമുകളായിട്ട് പറഞ്ഞു. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സില് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അടുത്ത ക്ലാസ്സില് വരുമ്പോ നിങ്ങൾക്ക് ജെഎംഎസ് എടുത്ത് നിർത്തിയതൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു, അതേതാ? റിപ്പോർട്ടർ സ്പീച്ച് തുടങ്ങാവുന്നായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞാണോ? ഇല്ലില്ല, അതോടെ അതോടെ പഠിപ്പിക്കാന്നായിരുന്നു പറഞ്ഞത്. അതോടെ പഠിപ്പിക്കാം, ഒപ്പം റിപ്പോർട്ടർ സ്പീച്ചും കൂടി അല്ലെ. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം കേട്ടോ. ഓക്കെ, എന്നാല് എല്ലാവരും നാളെ കാണാം കേട്ടോ. Okay. Thank you. Thank you, miss. Okay.